ഇതിന്റെ അല്ലെ ഹമാസിനെ ഭീകരരിൽ നിന്നോ അല്ലെങ്കിൽ എന്താണ് ഒരു പദപ്രയോഗം ഉപയോഗിക്കേണ്ടതെന്നുള്ളതല്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാസയിലെ ഭരണം അവരാണ് കൈയാളുന്നത്, ഈ ഹമാസാണ്. ഹമാസിനെ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നതാരാ? പി എൽ ഒവിനെതിരായിട്ട് ഇസ്രയേലി അതുപോലെ തന്നെ മറ്റ് പിന്തിരിപ്പ് ശക്തികൾ ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സംഘടനയാണത്. ആ സംഘടന പിന്നീട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് വന്നു. ഒരു ഭാഗം പശ്ചിമ തീരത്ത് ഇപ്പോഴും മറ്റേ നേരത്തെ പറഞ്ഞ സംവിധാനമുണ്ട്, ഇങ്ങേ ഭാഗത്ത് ഗാസയിൽ അവരാണ്. ആ ഗാസ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു തരത്തിലേക്കുള്ള നിലപാട് അവർ സ്വീകരിച്ചത്. അത് ഒരു യുദ്ധത്തിലൂടെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അക്രമമായാലും പ്രത്യാക്രമമായാലും ജനങ്ങളെയാണ് കൊന്നൊടുക്കുന്നത്. ആ ജനങ്ങളെ കൊന്നൊടുക്കുന്ന അവസ്ഥ പരിഹരിക്കാൻ അടിയന്തരമായിട്ട് യുഎൻഒ ആയാലും ആരും ആയാലും അതിന് ഇരുതിയിൽ എണ്ണ ഒഴിക്കാനാണ് ഇപ്പോൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹമാസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ പലതും അന്ന് പി എൽ ഒ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പി എൽ ഒവിനെതിരായി. അപ്പോൾ അന്നത്തെ പരിതസ്ഥിതിയിൽ അവർ ഇവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആകെ അതിൻ്റെ വർഗ്ഗഘടന എന്താണ് എന്നൊന്നും ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് സാധിക്കുമല്ല. അവിടെ അവരെ പ്രകോപിപ്പിച്ച പശ്ചാത്തലത്തിൽ അവർ പ്രകോപിതരായി. ആ പ്രകോപിതരായി ഇവരെന്താക്കി? ഒരു യുദ്ധ മുനമ്പിൽ നിന്ന് കാര്യങ്ങൾ നീക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ അത് കൂടുതൽ സങ്കീർണമായി. അപ്പോൾ യുദ്ധമല്ല പരിഹാരം, പക്ഷേ പലസ്തീൻ ജനതയുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ രാജ്യവും സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ആ നിലപാടാണ് ഇന്ത്യ എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം.